നമസ്കാരം. നമ്മൾ അനുമാനം എന്ന പ്രമാണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് ഉപമാനം എന്ന മൂന്നാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ്. ഉപമാനം എന്നുള്ള പദത്തെ പരിചയപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഉപ എന്ന ഉപസർഗത്തോടു കൂടിയതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള പദം. ഉപമാനം എന്ന രണ്ട് ശബ്ദങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഉപമ എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അലങ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഉപമ എന്ന് പറയുന്നത്. ഉപമാ എത്ര സാദൃശ്യലക്ഷ്മി എന്ന ലക്ഷണമൊക്കെ നാം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഉപമാനം എന്നുള്ള പ്രമാണത്തെയും ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. സാദൃശ്യം അല്ലെങ്കിൽ സാധർമ്മ്യം ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒന്ന്. പ്രസിദ്ധ സാധർമ്മ്യാത് സാധ്യസാധനം ഉപമാനം എന്ന ന്യായസൂത്രത്തിൽ കാണാം. അപ്പോൾ ഇവിടെ ഉപമാനം എന്ന പ്രമാണത്തിൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷത്തിനല്ല പ്രാധാന്യം എന്നതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. സജ്ഞാ സജ്ഞി സംബന്ധ ജ്ഞാനത്തിനാണ് ഇവിടെ പ്രാധാന്യം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് വാത്സ്യായനെ പോലെയുള്ള തർക്കസംഗ്രഹകാരനെ പോലെയുള്ള ആളുകളെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട്. വൈശേഷികർ ഉപമാനത്തെ അനുമാനത്തിൽ ഉൾപ്പെടുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഹരിഭദ്രൻ്റെ ഷഡ്ദർശന സമുച്ചയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രസിദ്ധമായ ഒരു വസ്തുവിനോടുള്ള സാധർമ്മ്യത്തിൽ നിന്ന് അപ്രസിദ്ധമായ ഒരു വസ്തുവിനെ അറിയുന്നതിനെയാണ് ഉപമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കാൻ സാധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഉപമാ എന്ന അലങ്കാരത്തിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. പലപ്പോഴും നമ്മൾ ഉപമിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ളവയോടായിരിക്കും ഉപമിക്കുക എന്നതാണ്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെയാണ് സജ്ഞാ സജ്ഞ സംബന്ധ ജ്ഞാനം എന്നാണ് വിശേഷണമൊക്കെ ഇവിടെ ഇതിനകത്ത് വരുന്നത്. ഈ ഒരു അർത്ഥം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നർത്ഥം. നാപ്രത്യക്ഷേ ഗവയേ പ്രമാണാർത്ഥം ഉപമാനസ്യ പശ്യാമഹ എന്ന് അവിടെ കാണാം. ഗോ സദൃശോ ഗവയഹ എന്ന ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പശുവിൻ്റെ സമാനധർമ്മങ്ങളോടുകൂടിയ ഗവയത്തെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പശുവിനോട് ഗവയത്തിനുള്ള സാദൃശ്യം അല്ലെങ്കിൽ സാധർമ്മ്യം രണ്ടും വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും അവിടെ വർത്തിക്കുന്നുണ്ട്. ഇതിനുദാഹരണമായിട്ട് പറയുന്നത് ഒരു അരണ്യവാസിയും ഒരു ഗ്രാമീണനും തമ്മിലുള്ള സംഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും അരണ്യവാസിയെ സംബന്ധിച്ച് പശുവിനെയും ഗവയത്തെയും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഗ്രാമീണനായുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പശുവിനെ നന്നായിട്ട് അറിയുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ ഗവയം എന്താണ് എന്നതിനെക്കുറിച്ച് അരണ്യവാസിയായ വ്യക്തി ഗ്രാമീണനോട് പറയുന്നത് ഗോസദൃശോ ഗവയഹ എന്നതാണ്. പ്രസിദ്ധ സാധർമ്മ്യം ആയിട്ട് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് പശുവിനെയാണ്. പ്രസിദ്ധമായിട്ടുള്ള ഉപമയായിട്ട് പ്രയോഗിച്ചിട്ടുള്ള പശുവിനെയാണ്. അപ്പോൾ പശുവിനെ പോലെയുള്ളത് തന്നെയാണ് ഈ ഗവയം എന്ന് പറയുന്നത് എന്ന ഒരു വാക്യം ഗ്രാമീണനോട് പറയുകയും ഈ വാക്യം തൻ്റെ ബോധതലത്തിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്യുന്ന ഈ ഗ്രാമീണൻ പിന്നീട് എപ്പോഴെങ്കിലും പിന്നീട് വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഗവയത്തെ കാണാനിടയാവുകയും ഗവയത്തെ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധതലത്തിൽ നേരത്തെ അരണ്യവാസിയായിട്ടുള്ള വ്യക്തി പറഞ്ഞ വാക്യം സ്മരണയിൽ വരികയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ ഇവിടെ ഉപമ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നത് പലപ്പോഴും ഈ വാക്യത്തെ സ്മരിച്ചുകൊണ്ട് അതിദേശ വാക്യാർത്ഥ സ്മരണം ആണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യാപാരം ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ അനുമാനത്തിൽ നിന്ന് ഭിന്നമായ ഒന്ന് തന്നെയാണ് ഈ ഉപമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് സാദൃശ്യം എന്ന് പ്രയോഗിക്കാതെ സാധർമ്മ്യം എന്ന് അവിടെ പ്രയോഗിച്ചത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, സാദൃശ്യം എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധ സാദൃശ്യം എന്ന് അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് അത്യന്ത സാദൃശ്യത്തിലേക്ക്
അത് നയിക്കും എന്നതുകൊണ്ടാണ് സാദൃശ്യം എന്നുള്ള പദത്തെ ഒഴിവാക്കിക്കൊണ്ട് സാധർമ്മ്യം എന്ന് പറയുന്നത്. സാദൃശ്യവും സാധർമ്മ്യവും വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്. സാദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപസാദൃശ്യം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. മുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്രൻ്റെ അതേ രീതിയിലുള്ളതാണ് മുഖം എന്ന് സാദൃശ്യം എന്നതുകൊണ്ട് പറയേണ്ടി വരും. അതേസമയത്ത് സാധർമ്മ്യം എന്ന് പറയുമ്പോൾ ചന്ദ്രനിലുള്ള ഇന്നർ മോസ്റ്റ് ക്വാളിറ്റീസ് മാത്രമാണ് അതിനകത്ത് വർത്തിക്കുന്നത് എന്ന ബോധ്യമാണ് ഇവിടെ ഉണ്ടാവുക. ഈ അർത്ഥത്തിൽ രണ്ടും വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലക്ഷണത്തിൽ പ്രസിദ്ധ സാധർമ്മ്യാത് എന്നുള്ള സാധർമ്മ്യം എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. സാദൃശ്യം എന്നുള്ള പദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അത്യന്ത സാദൃശ്യം എന്ന് പറയുന്ന ഒരു ദോഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സുനിശ്ചിതമായ അറിവിന് വിഘാതം സംഭവിക്കും എന്നതുകൊണ്ടാണ് സാധർമ്മ്യം എന്നുള്ള പദം അവിടെ ചേർത്തിട്ടുള്ളത്. സാഖ്യന്മാർ ഉപമാനത്തെ ഒരു സ്വതന്ത്ര പ്രമാണമായിട്ടൊന്നും അംഗീകരിക്കാത്തവരാണ്. കാരണം സപ്ഞ എന്ന് പറയും, സപ്ഞാസപ്ഞ സംബന്ധജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ സപ്ഞ എന്നത് ശബ്ദവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സപ്ഞി എന്ന് പറയുമ്പോഴേക്ക് സപ്ഞ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം എന്നുള്ള പദം അല്ലെങ്കിൽ അർത്ഥം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരികയും അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥാനം അവിടെ അലങ്കരിക്കേണ്ടി വരികയും ചെയ്യുന്നത് കൊണ്ട് പ്രത്യക്ഷം എന്ന് പറയുന്ന പ്രമാണവും അതിനകത്ത് വരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഉപമാനം എന്ന് പറയുന്ന പ്രമാണത്തെ ഒരു സ്വതന്ത്ര പ്രമാണമായിട്ടൊന്നും സാഖ്യന്മാർ അംഗീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. വൈധർമ്മ്യത്തിൽ നിന്നും ഉപമിതി ഉണ്ടാകാം എന്നുപോലും നവീന നൈയായികന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നന്ദി.